ലെബനനിലെ മേജർ സ്ഫോടനത്തിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടു. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നു എന്ന് കേട്ടു. എന്തൊക്കെയായിരുന്നത്? അത് നമ്മുടെ ബെയ്റൂട്ടിനോട് ചേർന്നുള്ള ബക്വ റീജിയൻ എന്നൊരു സ്ഥലമുണ്ട്, ബക്വ മേഖല. അവിടെയാണ് ഈ ഹിസ്ബുള്ളയ്ക്ക് വലിയ ശക്തി ഉള്ള സ്ഥലം. അവിടെയാണ് ഈ സ്ഫോടനങ്ങളുണ്ടായത്. ഇതിൻ്റെ ഇപ്പോൾ കുറേയേറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഈ സ്ഫോടനം എങ്ങനെ നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസ്, ഒരുപാട് വിഷ്വൽസ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ, ഒരു ഹിസ്ബുള്ള തീവ്രവാദി ഒരു കൗണ്ടറിൽ, കടയുടെ കൗണ്ടറിൽ നിൽക്കുന്നു. പുള്ളിക്ക് പെട്ടെന്ന് ബിപ് 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 ശബ്ദം കേൾക്കുന്നു. പുള്ളി ഉടനെ അരയിലെ ബെൽറ്റിൽ നിന്ന് ഈ പേജർ എടുത്ത് നോക്കുന്നു. ഇങ്ങനെ പേജറിലെ മെസ്സേജ് വായിക്കാൻ ഇങ്ങനെ വെച്ച് വായിക്കും. അതാണ് പേജറിൻ്റെ കാര്യം. മുഖത്തോട് അടുപ്പിച്ച് വെച്ച് നോക്കി ഇങ്ങനെയാണ് നോക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു, എന്നിട്ട് അത് കടയുടെ കൗണ്ടറിലേക്ക് വെക്കുന്നു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇദ്ദേഹത്തെ പോലെ എല്ലാവർക്കും ഭാഗ്യമുണ്ടായില്ല. ചിലരൊക്കെ അരയിരുന്ന് തന്നെ പൊട്ടി, ചിലരൊക്കെ ഇതെടുത്ത് മെസ്സേജ് വന്നപ്പോൾ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ മുഖം ഉൾപ്പെടെ പൊട്ടിപ്പോയി. മറ്റു ചിലർക്ക് ഇത് ബെൽറ്റിൽ തന്നെ ഇരുന്ന് ബൈക്ക് ഓടിക്കുന്നവർ, ഒരു ബൈക്കിൽ പോകുന്ന ഒരാൾ മരിച്ചു കിടക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ട്. അയാളുടെ അരയിലിരുന്ന് ഇത് റിങ് ചെയ്തു, ബീപ് ശബ്ദം അടിച്ചു. പത്ത് സെക്കൻഡോളം ബീപ് ശബ്ദം കേട്ടു എന്നാണ് പറഞ്ഞത്. 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബീപ്പ് ഇല്ല, പിന്നെ സ്ഫോടന ശബ്ദമാണ്. അപ്പോൾ ഇതെങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ സംശയങ്ങൾ വരുന്നത്. ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം, ലെബനനിലെ ഇറാൻ്റെ അംബാസഡർ, ഇറാൻകാർക്കാണ് കിട്ടുന്നതിൻ്റെ കോളെല്ലാം കിട്ടുന്നത്. ഇറാനാണല്ലോ ഉമറുടെ തന്ത, ഹിസ്ബുള്ളയുടെ തന്ത എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ്റെ അംബാസഡർ മേജ് തബ അമാനി, ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേജറും പൊട്ടിത്തെറിച്ച് പോയി. ഓ, അപ്പോൾ പേജറ് ആർക്ക്? ഹിസ്ബുള്ള തീവ്രവാദികളുടെ കയ്യിൽ മാത്രമല്ല, ഇറാൻ്റെ ആളുകളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റൂട്ട് ക്ലിയറാണ്, ആരാണ് ഈ പേജറുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചതെന്ന്. ഇപ്പോൾ പൊട്ടിത്തെറിച്ച പേജറുകൾ, ആദ്യമേ ഇത് സംശയിക്കപ്പെട്ടത് മോട്ടറോളയുടെ പേജറായിരുന്നു. മോട്ടറോളയുടെ എം പോലെയുള്ള ആ ചിഹ്നത്തിൻ്റെ അവിടെ അത് ലോകം തന്നെ ബോംബ് പോലെയാണെന്നുള്ള അലിഗേഷനൊക്കെ സോഷ്യൽ മീഡിയയിൽ രാവിലെ മുതൽ വരുന്നുണ്ട്. എൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ, ഈ പൊട്ടിയ പേജറിൻ്റെ ഒരു പിൻഭാഗം കിട്ടിയിട്ടുണ്ട്. അത് ബാറ്ററിയുടെ ഭാഗമാണ്. ബാറ്ററിയിൽ AR9 എന്ന് സ്വർണ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. AR9. അപ്പോൾ അതിപ്പം പരിശോധിച്ചിട്ട് മാധ്യമങ്ങൾ, വിദേശ മാധ്യമങ്ങൾ പറയുന്നത് AR924 എന്ന് പറയുന്ന ഒരു പേജറുണ്ട്. പേജറിൻ്റെ ബാറ്ററി ഭാഗമാണ്. അതുണ്ടാക്കുന്നത് ഗോൾഡ് അപ്പോളോ കമ്പനി എന്ന് പറഞ്ഞ തായ്വാനിലെ കമ്പനിയാണ്. അവരുടെയാണ് AR924 എന്ന് പറയുന്ന മോഡൽ. അത് ലിത്തിയം ബാറ്ററിയാണ്. അതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ആ ബാറ്ററിയുടെ കവറിൽ നിന്ന് കിട്ടിയതാണ്. ബാറ്ററി ലിത്തിയം ബാറ്ററിയാണ്. ലിത്തിയം ബാറ്ററിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് മെച്ചമോ ദോഷമോ എന്തോ ആവട്ടെ, ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇസ്രയേലാണ് ചെയ്തെങ്കിൽ ഇസ്രയേലിന് ഗുണപ്പെട്ട കാര്യമാണ്, അത് അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ദോഷകരമായ കാര്യമാണ്. ഇതിന് ചൂട് പിടിച്ച് തീ പിടിച്ച് കഴിഞ്ഞാൽ തീ കെടുത്താൻ പറ്റില്ല, ഭയങ്കരമായി എക്സ്പ്ലോഡ് ചെയ്യും. അതാണ് ഈ ബാറ്ററി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാറ്ററിയാണ് ഈ AR924 എന്ന് പറയുന്ന കമ്പനിക്കുള്ളത്. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് ഈ പേജർ വാങ്ങിയത് കണ്ട് 5000 പേജറുകൾ വാങ്ങി. തായ്വാനിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഈ തായ്വാനിൽ നിന്ന് ഈ കമ്പനിയിൽ വെച്ച് എന്തായാലും ഈ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടാവുക. ഇല്ല, കമ്പനിയിൽ നിന്ന് ഇത് ഷിപ്പ് ചെയ്ത് തായ്വാനിൽ നിന്ന് സഞ്ചരിച്ച് വരുന്ന വഴിയിൽ എവിടെയോ വെച്ച് ഇസ്രയേൽ ഇത് കൈക്കലാക്കി ഇതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കാം എന്നാണ് ഒരു തിയറി. അത് അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും അതിനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഒരു 5 മാസം മുമ്പാണ് ഓർഡർ കൊടുത്തത്. 5 മാസം മുമ്പ് ഈ അവരുടെ മൊബൈലുകൾ മുഴുവൻ മാറ്റിയിട്ട് പേജറിലേക്ക്, പഴയ നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കിടക്കുകയാണ്. പേജറിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. അത് അതിൻ്റെ വിവരം ഇസ്രയേലിന് കിട്ടുന്നു, മൊസാദിന് കിട്ടുന്നു. മൊസാദ് അത് ഓപ്പറേഷൻ, ഇവർ എവിടെയാണ് ഓർഡർ കൊടുക്കുന്നത് അന്വേഷിക്കുന്നു. ഓർഡർ കൊടുക്കുന്ന കമ്പനിയെ കണ്ടെത്തുന്നു. മോട്ടറോള ആവട്ടെ, AR924 ഗോൾഡ് അപ്പോളോ കമ്പനി ആവട്ടെ, അവരുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണ വേളയിലോ അല്ലെങ്കിൽ സപ്ലൈ ചെയിനിൽ എവിടെയോ വെച്ചോ, അതിനും സാധ്യതയുണ്ട്. ചിലപ്പോൾ തായ്വാനിലെ കമ്പനിയിൽ വെച്ച് തന്നെയാവാം. അവിടെ വെച്ച് ഇതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതിനകത്ത് PETN എന്ന് പറയുന്ന ഒരു രാസവസ്തു, അതിന് പെൻട്രിത്രിട്ടോൾ പെട്രാനിട്രൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക് ബോംബുകൾ, പ്ലാസ്റ്റിക് എക്സ്പ്ലോസീവ്സുകളുണ്ട്, സെംടെക്സ് എന്നാണ് പറയുന്നത്. സെംടെക്സ് എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കളിൽ ഈ PETN ഉപയോഗിക്കുന്നുണ്ട്. അത് വിനാശകരമായ ഒരു ഘടകമാണ്. ഈ PETN വേറൊരു ആവശ്യത്തിന് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് കാർഡിയോ വാസ്കുലർ ട്രീറ്റ്മെൻറ്റുള്ള അഞ്ചൈന, ഇത് ഹൃദ്രോഗത്തിൻ്റെ വേദന ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഈ PETN ഉപയോഗിക്കുന്നുണ്ട്. ആളെ കൊല്ലാനും ആളെ രക്ഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു സ്ഫോടക സ്വഭാവമുള്ളൊരു വസ്തുവാണ് PETN എന്നാണ് വിദേശ മാധ്യമങ്ങളിൽ നിന്ന് നമ്മളൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ വളരെ കൃത്യമായി ഇത് ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കടന്നുകൂടി എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. അപ്പം ഇതിനകത്ത് നമ്മൾ മുമ്പൊരു ടോക്കി പറഞ്ഞതുപോലെ
ഇത് വളരെ കൃത്യമായ ആസൂത്രണം. ഹിസ്ബുള്ളയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ഈ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു, പകരം പേജറിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇത് അപ്പോൾ തന്നെ ഇസ്രായേലിനും മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അകത്തൊരു ചാരനുണ്ടായിട്ട് മൊബൈൽ ഫോൺ മാറ്റിയിട്ട് പേജറാക്കാം, പേജറാകുമ്പോഴത്തേ പേജറാക്കാൻ തീരുമാനിക്കുന്നു, അതിൻ്റെ വിവരം ഇസ്രായേലിന് കിട്ടുന്നു, ഒരു കമ്പനിക്ക് ഓർഡർ കൊടുക്കുന്നു, തായ്വാൻ കമ്പനിക്ക് ഓർഡർ കൊടുക്കുന്നു, തായ്വാൻ കമ്പനിയുടെ വിവരം അവർക്ക് കിട്ടുന്നു, അത് ഷിപ്പ് ചെയ്യുന്ന കാര്യം അറിയുന്നു. ഇതിനകത്തൊക്കെ മാസങ്ങളെടുത്ത് മാസങ്ങളെടുത്തൊന്നും പറയാൻ പറ്റില്ല, ഫെബ്രുവരിയിലാണ് ഈ ഓർഡർ, ഈ തീരുമാനം ഉണ്ടാകുന്നത്. ഹിസ്ബുള്ള തീരുമാനിക്കുന്നത് ഫോണുകൾ മാറ്റി പേജറിലേക്ക് പോകാൻ തിരിക്കുന്നത് ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇപ്പം 5 മാസമല്ലേ ഉള്ളൂ. അതെ, 5 മാസത്തിനുള്ളിൽ ഈ തീരുമാനത്തിൻ്റെ പിന്നാലെ ട്രേസ് ചെയ്ത് എന്ന് അതിനകത്ത് മാനിപ്പുലേഷൻ, അതിനകത്ത് മാറ്റം വരുത്തി സ്ഫോടക സ്വഭാവത്തിലുള്ള സ്ഫോടക വസ്തു ഇംപ്ലാന്റ് ചെയ്യാൻ മൊസാദിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ ഇതൊരു സൈബർ അറ്റാക്ക് തന്നെയാണെന്നാണ് സ്ഫോടക വിദഗ്ധർ പറയുന്നത്. കാരണം എല്ലാ മൊബൈലുകളിലും കിട്ടുന്ന എല്ലാ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പലയിടത്തുനിന്നും പല സ്ഥലത്തുള്ള വീഡിയോ ഫുട്ടേജുകൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊക്കെ പൊട്ടിത്തെറിക്കും മുമ്പ് ഒരു മെസ്സേജ് വരുന്നുണ്ട്, കീ കീ നടിക്കും, 10 തവണ ഒരു ഓരോ സെക്കൻഡ് നീണ്ടു നിൽക്കുന്നത് 10 ബീപ്പ് ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ 10-ാമത്തെ ബീപ്പ് ശബ്ദത്തിന് ശേഷമാണ് പൊട്ടിത്തെറിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഇത് ഇപ്പോൾ 2,800 പേര് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്, അതിൽ 400 പേര് ചിലപ്പോൾ മരിച്ചേക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ, കാരണം ഇതെടുത്ത് പേജർ മൊബൈൽ ഫോൺ തന്നെ ചെവി വെച്ച് സംസാരിക്കുന്ന പോലെ പേജറും വായിക്കാൻ മുഖത്തോട് അടുപ്പിച്ച് വെക്കണം. സ്ഫോടനത്തിൻ്റെ ഭാഗമായി കൂടുതൽ പേർക്കും തലയ്ക്കാണ് പരിക്കേറ്റത്. ഇമ്മീഡിയറ്റ്ലി മരിച്ചവരെന്ന് പറയുന്നത് അരയിൽ ബെൽറ്റിൽ വെച്ചവരാണ്, ഉടൻ തന്നെ സ്പോട്ട് ചെയ്തു, കാരണം കിഡ്നി അടക്കമുള്ള ഭാഗങ്ങളൊക്കെ അടിച്ചുപോയി. അപ്പോൾ ഇത്രയും മാരകമായ ഒരു ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ പറയുന്നത്. ഏതാണ്ട് 3,000 പേജറുകളാണ് തായ്വാനിൽ നിന്ന് തന്നെ വാങ്ങിയത്. ഇപ്പം മോട്ടറോളയുടെ ഫോണുകളെക്കുറിച്ചുള്ള ആക്ഷേപം ആദ്യം മോട്ടറോള ഫോണുകളാണെന്നാണ് ആദ്യം വന്ന വാർത്തകളുണ്ടായിരുന്നത്. കാരണം അതിനകത്ത് ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് സംശയിക്കാൻ കാരണം ഈ പേജറുകൾ മോട്ടറോളയുടെ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് IDF ഉപയോഗിക്കുന്നുണ്ട്, അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്, അമേരിക്കൻ കമ്പനിയാണ് മോട്ടറോള. അതുകൊണ്ട് വളരെ എളുപ്പം മോട്ടറോളയിൽ ഇത് സ്ഥാപിക്കാൻ കഴിയുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇത് മോട്ടറോളയുടെ ഫോണുകളും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ. പക്ഷേ നമുക്ക് തകർന്ന ബാറ്ററികൾ കിട്ടിയിരിക്കുന്നത് AR 924 AR 9 എന്ന് മാത്രമേ ഉള്ളൂ ബാറ്ററിയുടെ പുറകിൽ സ്വർണ്ണ ലിപികളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് AR 924 എന്ന് പറയുന്നത്. ഇപ്പോൾ ഗോൾഡ് അപ്പോളോ കമ്പനി സമ്മതിച്ചുകൊണ്ട് ഞങ്ങളൊരു 3,000 ബാറ്ററി പീസുകൾ എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്ന് ഗോൾഡ് അപ്പോളോ കമ്പനി സംബന്ധിച്ചു. പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എന്നാണ് അവരുടെ ഒരു വിശദീകരണം തായ്വാൻ കമ്പനി പറയുന്നത്. പിന്നെ ഇവർ 3,000 അല്ല 5,000 ആളുകളുണ്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, വേറെ വിവരം എന്ന് വെച്ചാൽ എല്ലാ ഫോണുകളും എല്ലാ പേജറുകളും ഏതാണ്ട് ഒരേ സമയത്താണ് പൊട്ടിത്തെറിച്ചത്. പക്ഷേ പൊട്ടിത്തെറി അതുകൊണ്ട് അവസാനിച്ചു, അതിന് ശേഷവും പിന്നെയും പേജറുകൾ പൊട്ടിത്തെറിക്കുകയാണ്. ഇതിപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട രസകരമായൊരു സംഭവം, അവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികളൊക്കെ അവിടെ ലെബനോണിൽ പ്രവർത്തിക്കുന്നത്, സിറിയയിലും ലെബനോണിലും നിരന്തര യുദ്ധം നടക്കുകയാണല്ലോ. അതുകൊണ്ട് UN ഏജൻസികൾ അവിടെയുണ്ട്, സമാധാന ഏജൻസി ഉൾപ്പെടെയുള്ള ഏജൻസികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ UN സെക്യൂരിറ്റി ഏജൻസികൾക്ക് സെക്യൂരിറ്റി സിസ്റ്റത്തിന് അവിടെയുള്ള UN ഏജൻസികൾക്ക് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള VHF എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ വയർലെസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെയൊക്കെ ബാറ്ററി ഒരു ദൂരക്കളെ. അപ്പോൾ ഇത് വളരെ കൃത്യമായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു യുദ്ധം പറയുകയാണ്. കാരണം ഒരു മനുഷ്യനും ചെല്ലുന്നില്ല, അതെ, 1,000,000 ആളുകളെ ഒറ്റയടിക്ക് കൊല്ലാനുള്ള ഒരു സൂത്രം, പുതിയൊരു വാർഫെയറാണ്. ഇപ്പം യുദ്ധകാരിയ വിദഗ്ധന്മാരുണ്ട്, യുദ്ധ തന്ത്രങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നവർ, ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടെക്നോളജിയുടെ ഉപയോഗം നമ്മുടെ കയ്യിലിരിക്കുന്ന. അപ്പോൾ ഇത് നമ്മുടെ ഈ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ താഴെ ആരോ ഒന്നൊരു കമൻ്റ് ഇട്ടു, ഇനിയിപ്പോൾ ഇസ്രയേലിനെ പേടിച്ചിട്ട് നല്ലൊരു അണ്ടർവെയർ മേടിച്ചിടാൻ പറ്റില്ലല്ലോ എന്ന്. അല്ല, നമ്മൾ വളരെ നിസ്സാരമായി കരുതരുത്, കാരണം നമ്മൾ വളരെ നിരുപദ്രവകരമാണെന്ന് കരുതുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ ഫോണും പേജറും ഒക്കെ. മൊബൈൽ ഫോണൊക്കെ ചിലപ്പോൾ ബാറ്ററി ചൂടായി പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ആളുകൾ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ഏറ്റവും വളരെ കുറഞ്ഞ ഫോണുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടമാണ്. പക്ഷേ അത് ഒക്കേഷണലി മാത്രം സംഭവിക്കുന്നില്ല, ഇത് 1,000,000 ആളുകളുടെ പേജറുകൾ ഒരേ സമയത്ത് മാരകമായ തരത്തിൽ പൊട്ടിത്തെറിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ആസൂത്രണം, ഗൂഢാലോചന, അതിൻ്റെ പെർഫെക്ഷൻ, ഓപ്പറേഷൻ നടത്തിയ പ്ലാൻ ചെയ്താൽ പോരല്ലോ, അതിൻ്റെ ഓപ്പറേഷൻ്റെ മികവ്, അത് കൃത്യമായി സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒറ്റയടിക്ക് അവരുടെ ഏണ്ട 3,000 കേഡർമാർ, ഭടന്മാർ വീണുപോയി. ഹിസ്ബുള്ളയുടെ ശക്തി 10,000 15,000 മറ്റാണ് അവരുടെ ആകെയുള്ള ശേഷി, അതിൻ്റെ 1/4
ഒരു ഇസ്രയേലാണ് ചെയ്തതെങ്കിൽ ഇസ്രയേലിൻ്റെ ഒരു മിസൈൽ പോലും അയക്കാതെ തീർന്നുപോയി. അപ്പോൾ ഇതിനകത്ത് ഈ നമ്മളോർക്കും 2500 പേർക്ക് പരിക്കല്ലേ എന്നുള്ളൂ. പരിക്കെന്ന് പറഞ്ഞാൽ നിസ്സാര പരിക്കൊന്നുമില്ല, കൈ പോയി, കാല് പോയി, കിഡ്നി പോയി തുടങ്ങിയ പരിക്കുകളാണ്. അപ്പോൾ പൊട്ടിത്തെറിച്ചാലുണ്ടാകുന്ന എല്ലാ പരിക്കുകളും ഉണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവരെ ഇനി പഴയ പോലെ യുദ്ധഭൂമിയിലേക്ക് ഇറക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയത്തില്ല. അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയമാണ്. ഒരു ശത്രുസേനയുടെ നാലിലൊന്നിനോളം ഒറ്റ അടിക്ക് ഒറ്റ സെക്കൻഡിൽ തീർക്കാൻ കഴിയുന്നു. ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല, 10 സെക്കൻഡ് കൊണ്ടാണ് ഈ ഓപ്പറേഷൻ സാധനം. ആയുധങ്ങളൊന്നും പ്രയോഗിക്കുന്നില്ല. അപ്പോൾ ശാസ്ത്രീയമായി പുതിയ കാലത്തെ യുദ്ധം എങ്ങനെയൊക്കെ മാറുന്നു എന്നാലോചിക്കുക. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ ഹിസ്ബുള്ളയുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന തോക്കുകൾ, വയർലെസ് ഇവയെങ്ങനെ ഈ വയർലെസ് സംവിധാനമൊക്കെ ഇവർ ഉപയോഗിക്കും, ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് തോക്കുകൾ എടുക്കുക, വിദേശത്ത് നിർമ്മിച്ച തോക്കുകളാണ്. ഹിസ്ബുള്ളയ്ക്ക് ഒന്നും തോക്കില്ലല്ലോ, ലെബനനൊക്കെ തോക്കൊന്നും ഉണ്ടാക്കുന്നില്ല, ഫോറിൻ തോക്കുകളാണ്. ഈ തോക്കുകളെയൊക്കെ ഈ തരത്തിൽ നാളെ ഈ തോക്കുകൾ ഇവർക്ക് തന്നെ നേരെ വെടിവെച്ചുകൂടെ, അതെ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിലിരുന്ന് തോക്ക് പൊട്ടിത്തെറിച്ചാലോ? അപ്പോൾ ടെക്നോളജി അങ്ങനെ വല്ലാണ്ട് മാറുക. കാരണം ഏത് സാധനത്തെയും മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന തരത്തിൽ സാങ്കേതികവിദ്യ മാറിയിട്ടുണ്ട്. ഇസ്രയേൽ ഇതിൻ്റെ കാര്യത്തിൽ അഗ്രഗണ്യരുമാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ ഇസ്രയേലിനെ സംബന്ധിച്ചും ഇറാനെ സംബന്ധിച്ചും വലിയ ഒരു പ്രതിസന്ധി ഘട്ടം വന്നിരിക്കുക. ഇസ്രയേലിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ പ്രതിസന്ധിയല്ല, ഇസ്രയേൽ ഇപ്പോൾ സമാധാനം പറയണമെന്ന് പറയുന്നുണ്ട്. ഇസ്രയേലിൻ്റെ സ്വഭാവത്തിൽ ഇസ്രയേൽ മറുപടിയൊന്നും പറയത്തില്ല. ഞങ്ങളാണോ റൈസിയെ കൊന്നോ നിങ്ങളാണോ? അല്ല. ഹനയ്യെ കൊന്നോ നിങ്ങളാണോ? മൗനമാണ് മറുപടി. ഇപ്പോൾ ലെബനോണിൽ ഈ ബെയ്റൂട്ടിനടുത്തുള്ള ഈ ഹിസ്ബുള്ളയുടെ 10,000-ത്തോളം ആളുകളെ മാരകമായി പരിക്കേൽപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങളാണോ എന്ന് ചോദിച്ചാലും ഇസ്രയേലിൻ്റെ മറുപടി മൗനമാണ്. മൗനത്തിലെല്ലാം ഒളിപ്പിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. പക്ഷേ ഇറാനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. ഇറാൻ്റെ ചോറ്റുപട്ടാളാണ് ഹിസ്ബുള്ള. അവരുടെ ഇറാൻ്റെ അംബാസഡറായ മേചബ അമാനിക്കും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇറാനിലുള്ള ആളുകൾക്ക് നിരന്തരം പണി കിട്ടിക്കൊണ്ടിരിക്കുക. സിറിയയിൽ വെച്ചാണ് 2 ജനറൽമാരെ മിസൈൽ അയച്ച് ഇസ്രയേൽ കൊന്നത്. അപ്പം യുദ്ധം നടക്കുന്നത് ഹമാസുമായിട്ടാണെങ്കിലും ഇപ്പുറത്ത് ഒരു യുദ്ധമുഖം ഇറാനുമായിട്ട് പരോക്ഷമായി തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലെബനോനെ സംബന്ധിച്ച് ലെബനോൺ ഒന്നും പറയുന്നില്ല, കാരണം ലെബനോണിൻ്റെ കുറേ ഭാഗങ്ങൾ ഹിസ്ബുള്ളയുടെ കയ്യിലിരിക്കുകയാണ്. ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പറയുന്നത്. ഈ കിടക്കുന്ന ആളുകൾ എണീറ്റ് നിന്നിട്ട് വേണമല്ലോ തിരിച്ചടിക്കാൻ. ഏതായാലും ലോകത്തെ യുദ്ധകാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കൗതുകത്തോടെയും വലിയ അത്ഭുതത്തോടും കൂടിയാണ് ഇപ്പോഴുള്ള ഈ ആക്രമണത്തെ വിലയിരുത്തുന്നത്. പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന AR-924 ഗോൾഡ് അപ്പോളോ കമ്പനിയുടെ ലിത്തിയം ബാറ്ററിയാണ് പൊട്ടിത്തെറിച്ചത്. അതിൻ്റെ കൂടെ PETN എന്ന് പറയുന്ന സ്ഫോടക വസ്തുവും കൂടി ഉണ്ടായിരുന്നു. അതാണ് കൃത്യമായി ഒരു മെസ്സേജ് അയച്ച് സിസ്റ്റം ഓണാക്കി പേജറിനെ ഹാക്ക് ചെയ്ത് നടത്തിയ ആക്രമണമാണ് നടന്നതെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. ഇത് നമുക്കിത് സംസാരം അവസാനിപ്പിക്കും മുമ്പ് ശാസ്ത്രജ്ഞർ പറയുന്നൊരു കണക്കുണ്ട്. സൈബർ അറ്റാക്കാന്ന് പറഞ്ഞവർ പറഞ്ഞൊരു, ഞാൻ ലിത്തിയം ബാറ്ററിയുടെ ഈ സ്ഫോടന സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് സംബന്ധിച്ച് ഒരു വിദഗ്ധൻ്റെ ഒരു അഭിപ്രായം ഞാനിപ്പോൾ ഒരു വിദേശ പ്രസിദ്ധീകരണത്തിൽ വായിച്ചത്. 50 ഗ്രാം ഉള്ള ഒരു ലിത്തിയം ബാറ്ററി അതിന് 7 ഗ്രാം TNT ഉണ്ടോ, സ്ഫോടക വസ്തു TNT ആണുള്ള സ്ഫോടക വസ്തു, അതിൻ്റെ ശക്തിയുള്ള സ്ഫോടനം ഉണ്ടാക്കാൻ പറ്റും. 50 ഗ്രാം ലിത്തിയം ബാറ്ററി സമം 7 ഗ്രാം TNT ആണ്. അത് മതി ഒരു ഇഗ്നേറ്റ് ചെയ്യാൻ. ഇഗ്നേറ്റ് ചെയ്യാൻ അവിടെ ഒരു സ്ഫോടക വസ്തു കൂടെ അതിനകത്ത് ഒരു 5-10 ഗ്രാം 20 ഗ്രാം വരെ ഉണ്ടാവാം എന്നാണ് നേരത്തെ മോട്ടറോള തിയറി കണ്ടെത്തിയ യുദ്ധകാരി വിദഗ്ധർ പറഞ്ഞത്. 20 ഗ്രാം വരെ ഈ ഇതിൻ്റെ ലോഗോയ്ക്ക് പിന്നിൽ വെച്ചിരുന്നു. പിന്നെ ഒരു വലിയൊരു കോൺസ്പിറസി കുറേ കാലമായിട്ട് പറയുന്നതാണ്, മോട്ടറോളയുടെ ആ ലോഗോയ്ക്ക് ഒരു വാല് വെച്ചാൽ, ചെറിയൊരു വാല് വെച്ചാൽ അതൊരു ബോംബ് പോലെ തോന്നും, അതുകൊണ്ട് ഇതൊരു സ്ഫോടക വസ്തുവാണ് എന്ന തരത്തിലുള്ളൊരു ക്യാമ്പയിൻ മുംബൈ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ചിത്രങ്ങൾ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലുള്ള ക്യാമ്പയിൻ്റെ ചിത്രം സഹിതം നമ്മൾ കാണിച്ചിരുന്നു. ഏതായാലും ഇസ്രയേലിൻ്റെ യുദ്ധ നൈപുണ്യവും ആസൂത്രണത്തിൻ്റെ മികവുമാണോ ഇത് എന്നുള്ളത് നമുക്ക് കൂടുതൽ വാർത്തകൾ പിന്നാലെ വരും. നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.